എട്ടാം ക്ലാസ് ബയോളജിയുടെ തേർഡ് ചാപ്റ്റർ ആയ ലെറ്റ് അസ് റീഗെയിൻ അവർ ഫീൽഡ് എന്ന ചാപ്റ്ററില് പേജ് നമ്പർ 42 റീപ്പിംഗ് ഡൈവേഴ്സിറ്റി എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വിക്ടേഴ്സ് ചാനൽ കൂടി നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഫാർമേഴ്സ് ഫേസ് ചെയ്യുന്ന പല ഒബ്സ്റ്റിക്കിൾസിനെ കുറിച്ചും അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും പെസ്റ്റ് കൺട്രോളിനെ കുറിച്ചും പുതിയ മാനുവൽസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീപ്പിംഗ് ഡൈവേഴ്സിറ്റി, ഡിഫറെന്റ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ടു ഏൺ ബെറ്റർ ഇൻകം ത്രൂ സ്പെസിഫിക് സയന്റിഫിക് അപ്രോച്ച്, സയന്റിഫിക് അപ്രോച്ചിൽ കൂടി നമുക്ക് ബെറ്റർ ഇൻകം ഏൺ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിംഗ് ഓഫ് പ്ലാന്റ്സ് മാത്രമല്ല ആനിമൽസും ഇൻക്ലൂഡഡ് ആണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു എന്തൊക്കെയാണ് അതിന്റെ പർപ്പസ്. റിയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക്, മീറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസ്. കന്നുകാലികളെ നമ്മൾ വളർത്തുന്നത് മിൽക്കിന് വേണ്ടി, മീറ്റിന് വേണ്ടി, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ ഡിഫറെന്റ് ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, നെയിം ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ഓഫ് കാറ്റിൽസ്. കാറ്റിൽസിനെ നോക്കുമ്പോൾ കൗവിനെ കുറിച്ച് പറയുന്നു, ബഫല്ലോയെ കുറിച്ച് പറയുന്നു, ഗോട്ടിനെ കുറിച്ച് പറയുന്നു. ഇതിലെ ഓരോന്നിലെയും ഇമ്പോർട്ടൻ്റ് വെറൈറ്റിയാണ് കൗ, ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചു, ബഫല്ലോ മുറ, നീലിരുവി, ബദാവരി, ഗോട്ട് തലശ്ശേരി, ജംനാപാരി, ബോയർ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് കാറ്റിൽ വെറൈറ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. ദൻ നെക്സ്റ്റ് വെറൈറ്റി പോൾട്രി ഫാമിംഗ് ആണ്. എന്താണ് പോൾട്രി ഫാമിംഗ്, എന്താണ് അതിൻ്റെ പർപ്പസ്? റിയറിംഗ് ബേഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്, മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നതാണ് പോൾട്രി ഫാമിംഗ്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പോൾട്രി ഫാമിംഗ്? അതിൻ്റെ ആൻസർ നമുക്കിവിടെ തന്നെയുണ്ട്. ഏതാണ്? റിയറിംഗ് ബേഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഏതൊക്കെയാണ് എന്നും ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഓഫ് ബേഡ്സ്, ചിക്കൻ വെറൈറ്റീസ്, അതിൻ്റെ പേരുകളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗൂൺ. ഡക്ക് വെറൈറ്റീസ്, മസ്കവി, ചാര, ചെമ്പല്ലി. ക്യൂൽ വെറൈറ്റീസ്, കാട ഇനങ്ങൾ, ജപ്പാനീസ്, ബോബ് വൈറ്റ്. ദെൻ മറ്റൊരു സെക്ടറാണ് സെറികൾച്ചർ. എന്താണ് സെറികൾച്ചർ? വാട്ട് യു മീൻ ബൈ സെറികൾച്ചർ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം, റിയറിംഗ് സിൽക്ക് വേം ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറികൾച്ചർ. സിൽക്ക് ഈസ് ഫോംഡ് ഫ്രം ദി സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ദി ലാർവേ ഓഫ് ദ സിൽക്ക് മൗത്ത്. ദെൻ ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ഓഫ് സിൽക്ക് വേം, എക്സാമ്പിൾസ് മൾബറി സിൽക്ക് വേം, തസർ സിൽക്ക് വേം, മുഗ സിൽക്ക് വേം എക്സെട്ര ആർ ദി മേജർ വെറൈറ്റി. നെക്സ്റ്റ് സെക്ടർ പിസിക്കൾച്ചറാണ്. വാട്ട് ഈസ് പിസിക്കൾച്ചർ? ദ സയന്റിഫിക് വേ ഓഫ് റിയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്, പാഡി ഫീൽഡ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക് ഈസ് പിസിക്കൾച്ചർ. കൃത്രിമമായിട്ട് മത്സ്യം വളർത്തുന്നതാണ് പിസിക്കൾച്ചർ. പിസിക്കൾച്ചറിൽ നമ്മൾ പ്രധാനമായും രണ്ട് തരത്തിൽ റിയറി ചെയ്യാറുണ്ട്. ഒന്ന് ഫുഡ് പർപ്പസിന് വേണ്ടിയും മറ്റൊന്ന് ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയും. നെക്സ്റ്റ് പോയിന്റ്, നെയിം ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ഓഫ് ഫിഷ് റിയർഡ് ഫോർ ഫുഡ്. ആൻസർ, വെറൈറ്റി സച്ചസ്
പേൾ സ്പോട്ട്, രോഹു, കട്ല എക്സെട്ര ആർ റേഡ് ഫോർ ഫുഡ്. അതോടൊപ്പം തന്നെ ഓർണമെന്റൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഗോൾഡ് ഫിഷ്, ഗപ്പി എക്സെട്ര ആർ റേഡ് ഫോർ ഓർണമെന്റൽ പർപ്പസ്. അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ഓഫ് പ്രോൺ, പ്രോൺ വെറൈറ്റിയെക്കുറിച്ചും നമ്മൾ ക്ലാസ്സിൽ കേട്ടിരുന്നു. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പ്രോൺ വെറൈറ്റി? റേഡ് ആർ, നാരൻ, കാര എക്സെട്ര. അഗ്രികൾച്ചറിലെ മറ്റൊരു സെക്ടറാണ് ഫ്ലോറിക്കൾച്ചർ. വാട്ട് ഈസ് ഫ്ലോറിക്കൾച്ചർ? ദാറ്റ് മീൻസ് കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്സ്യൽ ബേസിസ്, ദാറ്റ് ഈസ് ഫ്ലോറിക്കൾച്ചർ. എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്, അതിന് എക്സാമ്പിളാണ് ജാസ്മിൻ, മാരിഗോൾഡ്, ക്രിസാന്തമം, റോസ്, ഓർക്കിഡ്, ആന്ത്രിയം എക്സെട്രാസ് ആർ ഫ്ലവേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ ഡിമാൻഡ് ആയിട്ട് ഉള്ളതാണ്. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇനങ്ങൾ ആണിത്. പിന്നീട് നമ്മൾ പഠിച്ചത് എപ്പിക്കൾച്ചറിനെ കുറിച്ചാണ്. എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് സയന്റിഫിക് റിയറിംഗ് ഓഫ് ഹണി ബീ. ഹണി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ. തേനീച്ചകളെ വളർത്തുന്ന ആ രീതിക്കാണ് പറയുന്നത് എപ്പിക്കൾച്ചർ. ഹണി ബീയിലെ ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസിനെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ആണ് കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എക്സെട്ര ആർ റെഡ് ഫോർ കോമൺലി യൂസ്ഡ്. നെക്സ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ക്യൂണിക്കൾച്ചർ ആയിരുന്നു. വാട്ട് ഈസ് ക്യൂണിക്കൾച്ചർ? സയന്റിഫിക് വേ ഓഫ് റിയറിംഗ് റാബിറ്റ്സ്, മുയലുകളെ വളർത്തുന്ന രീതി. റാബിറ്റ്സിലെ ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ്, റാബിറ്റ്സിനെ രണ്ട് പർപ്പസിന് വേണ്ടി വളർത്താറുണ്ട്. ഒന്ന് മീറ്റിന് വേണ്ടിയും രണ്ട് ഫർ, അതിൻ്റെ രോമത്തിന് വേണ്ടിയും വളർത്താറുണ്ട്. ഇവിടെ നോക്കി, റാബിറ്റ്സ് ലൈക്ക് ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എക്സെട്ര ആർ റെയർ ഫോർ മീറ്റ്, മീറ്റിന് വേണ്ടി വളർത്തുന്നതാണ്. ബട്ട് ഫറിന് വേണ്ടി, രോമത്തിന് വേണ്ടി വളർത്തുന്ന ഇനമാണ് അങ്കോറ. അങ്കോറ ഈസ് റെയർ ഫോർ ഫർ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് മഷ്റൂം കൾച്ചറിനെ കുറിച്ചാണ്. മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത് സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം. മഷ്റൂം ഈസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റമാണ്. അങ്ങനെ വളർത്തുന്ന മഷ്റൂമിലെ ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഏതെല്ലാമുണ്ട്? ബട്ടൺ മഷ്റൂം ഓർ പാൽക്കൂൺ, ഓയിസ്റ്റർ മഷ്റൂം ഓർ ചിപ്പിക്കൂൺ എക്സെട്ര ആർ കോമൺലി കൾട്ടിവേറ്റഡ് മഷ്റൂം വെറൈറ്റീസ്. നെക്സ്റ്റ് സെക്ടർ ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ മീൻസ് സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതിൽ നമ്മൾ ഇൻഡിജീനിയസ് വെറൈറ്റീസിനെയും വളർത്തുന്നുണ്ട്. എക്സോട്ടിക് വെറൈറ്റി, അതായത് അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്നവയും നമ്മൾ വളർത്തുന്നുണ്ട്. അതിന് ചില എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് എക്സോട്ടിക് വെറൈറ്റീസിന് എക്സാമ്പിൾസ് ആണ് ലീച്ചി, രംബുത്താൻ, ഡൂറിയൻ എക്സെട്ര ആർ കൾട്ടിവേറ്റഡ്. നെക്സ്റ്റ് സെക്ടർ മെഡിസിനൽ പ്ലാന്റ്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. നമ്മുടെ ആയുർവേദത്തിൽ ആയുർവേദം ഡിപ്പെൻഡ് ചെയ്യുന്നത് മെഡിസിനൽ പ്ലാന്റിനെയാണെന്ന് നമുക്കറിയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, നെയിംസ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്. മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ പേരൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കത് നോക്കി എഴുതാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ മുമ്പ് പഠിച്ച ഈ പറയുന്ന ഏതാണ്ട് 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടേബിളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ സെക്ടർ ഏതാണെന്നും അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നും അതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്നും എഴുതാനായിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് തന്നിരുന്നത്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം.
ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാൻ, കംപ്ലീറ്റ് ദി ഫോളോവിംഗ് ടേബിൾ റിലേറ്റഡ് ടു വേരിയസ് അഗ്രികൾച്ചറൽ സെക്ടർ. ഇതിൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈടെക്കായ ചില കൃഷി രീതികളെ കുറിച്ചാണ്, മെതേഡിനെ കുറിച്ചാണ്, ഫാമിങ്ങിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കേ.